വരുന്ന പി എസ് സി പരീക്ഷയിൽ നേരും നിറയുമില്ലാത്ത അവസരവാദിയായ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് ആരെന്ന ചോദ്യമുണ്ടെങ്കിൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ക്രിമിനൽ പ്രവർത്തനം, അഴിമതി, കോഴ, കൈക്കൂലി, സദാചാര വിരുദ്ധത എന്നിവയൊക്കെ ഒരു വ്യക്തിയിൽ സമ്മേളിക്കുമ്പോൾ കുമ്പിടി സുധാകരനാകുന്നുവെന്നാണ് ദേശാഭിമാനിയുടെ അഭിപ്രായം. കോൺഗ്രസിനെ രക്ഷിക്കാൻ കെ പി സി സി അധ്യക്ഷ പദവി ഏറ്റെടുത്ത സുധാകരൻ്റെ ഏക യോഗ്യത ക്രിമിനൽ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും എസ് എഫ് ഐ പ്രവർത്തകനുമായ ധീരജിൻ്റെ നിഷ്ഠൂരമായ കൊലപാതക രാഷ്ട്രീയത്തെ ന്യായീകരിച്ച ഒറ്റ സംഭവം മതി സുധാകരൻ്റെ ക്രിമിനൽ മുഖം തിരിച്ചറിയാൻ. മരണം ഇരുന്ന് വാങ്ങിയതെന്ന പ്രതികരണം കേരള മനസാക്ഷിയെ ഞെട്ടിച്ചു. അന്ന് ആ സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണമാണ്. 91 സംഘടനാ തെരഞ്ഞെടുപ്പിൽ അക്രമരാഷ്ട്രീയം പയറ്റിയാണ് സുധാകരൻ കണ്ണൂർ ഡി സി സി പ്രസിഡൻ്റായത്. അത് കണ്ണൂരിൽ ചെന്ന് അന്വേഷിച്ചാൽ കൃത്യമായി പറയും. ഗാന്ധിയൻ ആശയക്കാരെ മുഴുവൻ നിശബ്ദരാക്കിയാണ് അന്ന് നേതൃത്വം പിടിച്ചെടുത്തത്. അധികാരകുങ്കും രാഷ്ട്രീയ മാടമ്പിത്തരവുമാണ് സുധാകരനെ നയിച്ചത്. ഡി സി സി ഓഫീസ് ബോംബ് നിർമ്മാണ കേന്ദ്രമാക്കിയത് സുധാകരൻ പ്രസിഡൻ്റായ സമയത്താണ്. കെ സുധാകരൻ്റെ നേതൃത്വത്തിലുള്ള മാഫിയ സംഘം ജനാധിപത്യം അട്ടിമറിച്ച് ഡി സി സി നേതൃത്വം പിടിച്ചടക്കിയത് കണ്ണൂർ കോൺഗ്രസിലെ സമുന്നത നേതാവായിരുന്ന എൻ രാമകൃഷ്ണനെ നിശബ്ദനാക്കിയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെയും അദ്ദേഹത്തിന് സുധാകരനിൽ നിന്നും തിക്ത അനുഭവമാണ് നേരിടേണ്ടി വന്നത്. സ്വയപ്രജ്ഞത്തിൽ പണിതുയർത്തിയ ഡി സി സി ഓഫീസിലേക്കുള്ള പ്രവേശനം പോലും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു. ഒടുവിൽ കോൺഗ്രസിനെ ബാധിച്ച ഏകാധിപത്യ പ്രവണതയ്ക്കും ജീർണതയ്ക്കും ക്രിമിനലിസത്തിനുമെതിരെ രോഗം വകവയ്ക്കാതെ തന്നെ അദ്ദേഹം രംഗത്തിറങ്ങി. ക്രിമിനലിസത്തിലൂടെ കോൺഗ്രസിന് മുന്നോട്ട് പോകാനാകില്ലെന്നും സുധാകരൻ്റെ ശൈലി പാർട്ടിക്ക് ദോഷകരമാണെന്നും രാമകൃഷ്ണൻ അന്ന് വെട്ടിത്തുറത്തു പറഞ്ഞു. ദീർഘകാല പാരമ്പര്യമുള്ള കോൺഗ്രസ് നേതാവായ തന്നെ അവഗണിച്ച് കണ്ണൂർ സീറ്റ് കമലൻ ജനതയിൽ നിന്നെത്തിയ സുധാകരന് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് 96 യു ഡി എഫിനെതിരെ സ്വതന്ത്രനായി മത്സരിക്കാൻ രാമകൃഷ്ണൻ നിർബന്ധിതനായത്. കോൺഗ്രസിൽ സുധാകര വിരുദ്ധ ഗ്രൂപ്പിൻ്റെ പടനായകനായിരുന്നു രാമകൃഷ്ണൻ. ഡി സി സി പ്രസിഡൻ്റായിരുന്ന പി രാമകൃഷ്ണനെ കൊട്ടേഷൻ മാഫിയ സംഘത്തെ ഉപയോഗിച്ച് ഓഫീസിൽ ബന്ദിയാക്കിയാണ് പുറത്താക്കിയത്. സുധാകരൻ്റെ ക്രിമിനൽ രാഷ്ട്രീയത്തെയും അഴിമതിയെയും കോൺഗ്രസിനകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ച മിതവാദിയായ കോൺഗ്രസ് നേതാവായിരുന്നു പി രാമകൃഷ്ണൻ. യു ഡി എഫ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ രാഗേഷ് അധമ രാഷ്ട്രീയ നേതാവാണെന്നാണ് സുധാകരനെ വിശേഷിപ്പിച്ചത്. കണ്ണൂർ ജില്ലയിൽ നടുക്കിയ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ സൂത്രധാരകൻ സുധാകരനാണ്. 1992 June 13 നട്ടുച്ച നേരത്താണ് ക്രിമിനൽ രാഷ്ട്രീയ നേതാവിൻ്റെ നിർദ്ദേശപ്രകാരം കണ്ണൂർ സേവിയർ ഹോട്ടലിൽ ബോംബെറിഞ്ഞ് കെ നാണുവിനെ കൊന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരുടെ ഇലകളിൽ ചോറിനും കറികൾക്കുമൊപ്പം നാണുവിൻ്റെ ചുടുനിണവും ചാലിട്ടു. ഈ കൊലപാതകം കൈപ്പിഴയായിരുന്നുവെന്ന് പിന്നീട് സുധാകരൻ കുറ്റസമ്മതം നടത്തി. ഡി സി സി ഓഫീസിൽ പോറ്റി വളർത്തിയ കൊട്ടേഷൻ സംഘമാണ് കൊലയാളികളായി മാറിയത്. 1992 കൊട്ടേഷൻ സംഘം അക്രമ പരമ്പരകളുമായി കണ്ണൂരിൽ ഭീതി വിതച്ചത്. June 10 പട്ടാപ്പകൽ ചൊവ്വ ബാങ്കിൽ കയറി ജീവനക്കാരൻ സി വിനോദിനെ വെട്ടിനുറുക്കി. June 12 കണ്ണൂർ കോഓപ്പറേറ്റീവ് പ്രസിൽ കയറി ജീവനക്കാരൻ വി പ്രശാന്തിനെ കൊല്ലാക്കൊല ചെയ്തു. അങ്ങനെ ഒരു പരമ്പര തന്നെയുണ്ട് പറയാൻ. ഇപ്പോഴത്തെ ചില കോൺഗ്രസ് നേതാക്കൾ സുധാകരനെതിരെ മൗനം പാലിക്കുന്നത് ജീവനിൽ കൊതിയുള്ളതുകൊണ്ടാണ്. പഴയ സംഘം ഇപ്പോൾ കെ എസ് ബ്രിഗേഡ് എന്ന് രൂപാന്തരപ്പെട്ടതോടെ രക്ഷയില്ലാതായത് രാഷ്ട്രീയ എതിരാളികൾക്ക് മാത്രമല്ല പാർട്ടിയിലെ സുധാകര വിമർശകർക്ക് കൂടിയാണ്. ധീരജിനെ കൊലപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പെയ്ലി കെ എസ് ബ്രിഗേഡിൻ്റെ കില്ലർ സംഘാംഗമാണ്. സുധാകരൻ്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ പാഴൂർ പഠിക്കലൊന്നും പോകണ്ട, കണ്ണൂരേക്ക് ചെന്നാൽ മതി. ഏതൊരു കൊച്ചു കുട്ടികൾക്ക് പോലും അദ്ദേഹത്തെ അറിയാം.